ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നയാഗ്രയിലെ ഒരു ഫുൾ ഡേ എങ്ങനെ അടിച്ചു പൊളിക്കാന്നുള്ള വീഡിയോ ആണ്. ലൈക്ക് ഇന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കൂടി ഒരു ട്രിപ്പ് വന്നേക്കാണ് നയാഗ്രയിലേക്ക്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണ് ഇന്ന്. ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി കൂടുതലൊന്നും പറയണില്ല, ഞങ്ങള് ഒരു 8 hour ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ നയാഗ്ര എത്തിയേക്കാണ്. ലൈക്ക് ടിമ്മിൻസിൽ നിന്ന് മോർണിംഗ് ഇറങ്ങിയതാണ്, ഇപ്പൊ ഇവിടെ ഒരു ലൈക്ക് ഏർലി മോർണിംഗ് ഇറങ്ങിയതാണ്, ഇപ്പൊ ഇവിടെ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴേക്ക് എത്തി. ഇനി വേറെ കാര്യങ്ങളൊന്നും പറയാനുള്ളത് ബാക്ക്ഗ്രൗണ്ട് നയാഗ്ര വാട്ടർഫോൾസ് കാണാൻ പറ്റും. ഇനി വേറെ ഒന്നും പറയാനുള്ള നമുക്ക് സ്ട്രെയിറ്റ് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ലോകത്തെ ഏറ്റവും വലിയ വാട്ടർഫോൾസിൻ്റെ ഇത് ഫ്രണ്ടിലാണ് നിൽക്കണേ. കുറച്ച് നേരം കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ ഷിപ്പിൽ പോകുന്നതായിരിക്കും. അപ്പോൾ ഷിപ്പിൽ പോണതിന് മുന്നേ ജസ്റ്റ് ഇതിൻ്റെ ഇതിൽ കൂടെ ഈ വാക്ക് വേ കൂടെ ഒക്കെ ഒന്ന് നടന്ന് ചുമ്മാ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നടക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് ആ വ്യൂ. ലൈക്ക് ഇതാണ് ഹോർസ്ഷൂ ഫോൾസ് എന്ന് പറയണത്. അപ്പുറത്ത് കാണുന്നതാണ് നമ്മുടെ US സൈഡിൽ നിന്നുള്ള ഫോൾസ്. നയാഗ്ര വാട്ടർഫോൾസിൽ വെള്ളം ഫോൾ ചെയ്ത് തുടങ്ങുന്ന സ്പോട്ടാണ് ഇത്. ഇവിടെ നിന്നുള്ള വ്യൂ ഭയങ്കര ബ്രെത്ത് ടേക്കിംഗ് ആയിരുന്നു. സമ്മർ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കുറേ ഫൺ ആക്ടിവിറ്റീസ് ഉണ്ട്. ജേർണി ബിഹൈൻഡ് ദ ഫോൾസ്, വൈറ്റ് വാട്ടർ വാക്ക്, സിപ്പ് ലൈൻ, അങ്ങനെ കുറേ ഉണ്ട്. ബട്ട് ഞങ്ങൾ സ്ട്രെയിറ്റ് പോയത് ക്രൂസിൽ കയറാനാണ്. നയാഗ്ര വാട്ടർഫോൾസിൻ്റെ മുകളിൽ നിന്ന് ഇത്ര സ്റ്റണ്ണിങ് വ്യൂ ആണെങ്കിൽ അടി ചെന്ന് കഴിഞ്ഞാൽ ഇതിനേക്കാൾ അടിപൊളിയായിരിക്കുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ നേരെ പോയി ടിക്കറ്റ് അങ്ങോട്ട് എടുത്തു. നമ്മൾ ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കാൻ, അതായത് ക്രൂസിന് ക്യൂ നിന്നാൽ ടിക്കറ്റ് എടുക്കണമെങ്കിൽ നല്ല ടൈം എടുക്കും. പെട്ടെന്ന് ടിക്കറ്റ് എടുക്കാൻ ഇവിടെ നമ്മളൊരു സെൽഫ് ചെക്കൗട്ട് ഉണ്ട്. പെട്ടെന്ന് ടിക്കറ്റ് എടുക്കാൻ ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കുക. ടിക്കറ്റൊക്കെ കിട്ടി, ഇനി സ്ട്രൈറ്റ് പോകുന്നു. Thank you.
ക്രൂയിസിൽ കയറിയൊക്കെയാണ്. പക്ഷെ മുകളിൽ ഫ്രണ്ടിലൊന്നും കിട്ടിയില്ല. നല്ല തിരക്കാണെന്ന് ഓടിച്ചാടി കയറിയപ്പോഴേക്കും ഫുൾ ഫില്ലായി. നോക്കിക്കഴിഞ്ഞാൽ കാണാം മൊത്തം ആൾക്കാർ ഇങ്ങനെ തിങ്ങി കറങ്ങുകയൊക്കെയാണ്. എന്തായാലും ഇവിടെ താഴ്ച ഡെക്കിലാണ് കിട്ടിയത്. നിങ്ങൾ പെട്ടെന്നൊക്കെ വരാണെങ്കിൽ ഫ്രണ്ടിൽ കയറി നിൽക്കാൻ ഐസ് വ്യൂ ഓടിച്ചാടി വന്നപ്പോഴേക്കും സമയം വൈകുന്ന സൈസാണ് കിട്ടിയത്. അതുകൊണ്ട് യു എസ് ഫോൾസിൻ്റെ അങ്ങനെ ആയിരിക്കും ഫസ്റ്റ് പോകുന്നത്. ക്രൂയിസ് ജേണിനെ കുറിച്ച് ഒന്നും പറയാനില്ല. ചുമ്മാ കിഡിലോസ്കി ആയിരുന്നു. ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. $35 ആബ്സല്യൂട്ട് വെർത്ത് ആയൊരു സംഭവം തന്നെയായിരുന്നു കേട്ടോ ഇത്. വാട്ടർഫോൾസിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ തോറും ഭയങ്കര സൂപ്പറായിട്ട് വരികയായിരുന്നു. കുറച്ചൊക്കെ നനയെങ്കിലും ഒരു അൺഫോർഗറ്റബിൾ ക്രൂയിസ് ജേണി തന്നെയായിരുന്നു അത്. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഇത് നയഗറയിലുള്ള ഔട്ട്ലെറ്റ് മാളിലേക്കാണ്. അവിടെ ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത ശേഷം ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെയും നയഗറ ഫോൾസിൻ്റെ അങ്ങോട്ട് തന്നെ തിരിച്ചെത്തി. ഇത്തവണ ഞങ്ങൾ വന്നത് 10 മണിക്ക് തുടങ്ങുന്ന ഫയർ വർക്ക്സ് കാണാനാണ്. മെയ് തൊട്ട് ഒക്ടോബർ വരെ മാത്രമാണ് ഈ ഒരു ഫയർ വർക്ക് ഡിസ്പ്ലേ ഇവിടെ നടക്കുന്നത്. നാട്ടിലുള്ള പള്ളിപ്പെരുന്നാളിലും പൂരത്തിനൊന്നും കാണാൻ വെടിക്കെട്ട് പോലെ അല്ലായിരുന്നു ഇത്. ലൈക്ക് കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ള ഒരു ആകാശ വിസ്മയം തന്നെയായിരുന്നു അവിടെ ഒരുക്കിയിരുന്നത്. ഭയങ്കര കളർഫുള്ളായിട്ടാണ് രാത്രി നയഗറ ഫോൾസ് ഒഴുകിക്കൊണ്ടിരുന്നത്. രണ്ട് സൈഡിൽ പല നിറത്തിൽ വെള്ളം ഒഴുകുന്നതും നടുക്ക് വെടിക്കെട്ടും കൂടി ആയപ്പോൾ സംഭവം കളറായി. വെടിക്കെട്ടൊക്കെ കഴിഞ്ഞ ശേഷം നയഗറ നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ ഞങ്ങൾ ക്ലിഫ്റ്റൺ ഹില്ലിലേക്ക് അങ്ങോട്ട് പോയി.
വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ നയാഗരയിലെ മോർണിംഗ് തൊട്ട് നൈറ്റ് വരെയുള്ള ഫുൾ നിങ്ങൾ കണ്ടു. ഇന്നത്തെ ഇവിടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ലൈക്ക് ഇപ്പോൾ ഇവിടെ ഏകദേശം 1 മണിയായി. ഇവിടെ ഇപ്പോഴും ഫുൾ ഓൺ ഫുൾ പവറാണ്. ഇവിടുത്തെ നൈറ്റ് ലൈഫ് ഒക്കെ അടിപൊളിയാണ് നിങ്ങൾ കണ്ടല്ലോ. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല കണ്ടന്റുകളും സംഭവങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അടിപൊളി ട്രിപ്പും ലൊക്കേഷൻസ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം ഇനി ഒരു വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.